എന്തോ കോൺഗ്രസ് നേതാക്കൾക്ക് കണ്ടകശിനിയാണെന്ന് തോന്നുന്നു. എന്ത് പറഞ്ഞാലും വിവാദങ്ങൾ കുത്തിനിറയ്ക്കുന്നവരെ കോൺഗ്രസ് നേതാക്കൾ മാറിയിരിക്കുകയാണ്. ഇന്നലെ നടന്ന KPCC സമ്പൂർണ്ണ നിർവഹണ സമിതി യോഗത്തിലും KPCC പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും വയറു നിറച്ച് കിട്ടിയതിന് പിന്നാലെ ശശി തരൂരിനും രൂക്ഷമായ വിമർശനമാണ് നേരിടേണ്ടി വന്നത്. BJP വിരുദ്ധ പോരാട്ടത്തിൻ്റെ നേതൃസ്ഥാനം ഏതെങ്കിലും പ്രാദേശിക കക്ഷികൾക്ക് വിട്ടു നൽകണമെന്ന തരൂരിൻ്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് വിമർശനം ഉയർന്നത്. യോഗത്തിൽ സംസാരിച്ച ഭൂരിഭാഗം നേതാക്കളും തരൂരിൻ്റെ നിലപാടിനോട് വിയോജിച്ചു. K.മുരളീധരനെതിരെയും പരോക്ഷ വിമർശനമുണ്ടായി. പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളിൽ തരൂർ ലക്ഷ്മണരേഖ ലംഘിക്കുവാണെന്ന് പ്രൊഫസർ PJ കുര്യൻ കുറ്റപ്പെടുത്തി. എത്ര സ്വാധീനമുള്ള ആളാണെങ്കിലും സംഘടനാപരമായ അച്ചടക്കം തരൂരിന് അറിയില്ല. തരൂരിനെ പാർട്ടിക്ക് ആവശ്യമാണ്. എന്നാൽ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ വരുന്നത് ശരിയല്ല. KPCC പ്രസിഡന്റ് തരൂരുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ പോരാടുന്നതിനിടെ അതിനെ ദുർബലമാക്കുന്ന പ്രസ്താവനയാണ് തരൂർ നടത്തുന്നതെന്ന് ജോൺസൺ എബ്രഹാം കുറ്റപ്പെടുത്തി. ഇത്തരം പ്രസ്താവനകൾ വകവെച്ച് കൊടുക്കാനാവില്ല, ഗുരുതര അച്ചടക്ക ലംഘനമായി കണക്കാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന നേതാക്കൾ പോലും അച്ചടക്കം ലംഘിക്കുന്നെന്ന് അച്ചടക്ക സമിതി ചെയർമാൻ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചൂണ്ടിക്കാട്ടി. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് K.മുരളീധരൻ വിവാദം സൃഷ്ടിച്ചത് ശരിയായില്ലെന്ന് KP ശ്രീകുമാറും പറഞ്ഞു. പാർട്ടി ഓഫീസിന് നേരെ ദിവസവും ഒരു കല്ലെങ്കിലും എറിഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്ത ചില നേതാക്കളുണ്ടെന്ന് K.മുരളീധരനെ ഉന്നമിട്ട് MM നസീർ വിമർശിച്ചു. പാർട്ടിയിൽ സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അരിക്കൊമ്പന്മാരെ പിടിച്ചുകെട്ടണമെന്ന് അൻവർ സദാത്ത് ആവശ്യപ്പെട്ടു. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് പാർട്ടി നടത്തിയ ജാഥകളിൽ ഒന്നിൻ്റെ പോലും നേതൃത്വം വനിതകൾക്ക് നൽകാതിരുന്നത് ശരിയായില്ലെന്ന് ഷാനിമോൾ ഉസ്മാനും ചൂണ്ടിക്കാട്ടി. മുതിർന്ന നേതാക്കൾ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങൾ മാധ്യമ വാർത്തകളാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും മിക്ക നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. KPCC ഭാരവാഹികളും ജനപ്രതിനിധികളും ഉൾപ്പെടെ നിർവാഹക സമിതി അംഗങ്ങൾ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ എന്നിവരെയാണ് ക്ഷണിച്ചതെങ്കിലും പാർലമെൻറ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലായതിനാൽ MPമാരും മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികളായതിനാൽ രമേശ് ചെന്നിത്തല, MM ഹസൻ എന്നിവരും പങ്കെടുത്തില്ല. പ്രതിപക്ഷ നേതാവ് ഉച്ചയ്ക്ക് ശേഷമാണ് വന്നതും.